ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോക നേഴ്സസ് ദിനം ആചരിക്കുകയാണല്ലോ. ഏതൊരു മനുഷ്യൻ്റെയും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആരോഗ്യമാണ്. ആരോഗ്യം പോയാൽ എല്ലാം പോയി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ താഴ്മയോടും വിനയത്തോടും സൗമ്യതയോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലെ മാലാഖമാരെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ സഹോദരിമായ നേഴ്സുമാർ. ലോകമെമ്പാടും അവർക്കൊരു വലിയ സന്ദേശമുണ്ട്. ഏതൊരു രോഗിയുടെയും വേദന കൊണ്ട് പൊളയുന്നതായ സമയത്ത് ഒരു നേഴ്സിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അവരെ വളരെ ആശ്വാസ സന്തോഷ അനുഭവത്തിലാക്കി തീർക്കുന്നതാണ്. സ്വന്തം ജീവനെ പോലും പണയം വെച്ചുകൊണ്ടാണ് പകർച്ചവ്യാധികളുള്ളവരുടെ അടുത്ത് അവർ പരിചരിക്കുന്നത്. പലപ്പോഴും അവർ ആ പകർച്ചവ്യാധികളിൽപ്പെട്ട് മരണപ്പെട്ടവരുണ്ട്. വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുള്ളവരുണ്ട്. എങ്കിലും തങ്ങളുടെ ദൗത്യം ദൈവം ഏൽപ്പിച്ചതാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് ഏറ്റവും വലിയ തൻ്റെ സുവിശേഷ ദൗത്യം രോഗികളെ പരിചരിക്കുക, അവർക്ക് ആശ്വാസം നൽകുക, രോഗികളെ സൗഖ്യമാക്കുക. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സൗഖ്യദാന ശുശ്രൂഷ തുടരുന്ന ക്രിസ്തീയ മിഷനറിമാരാണ് നേഴ്സുമാർ. അവരുടെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ ഈ രോഗികളുടെ ഏതെല്ലാം തരത്തിലുള്ളതായ വിഷമസന്ധികളിലും മാനസികവും ശാരീരികവുമായ അവരുടെ അസ്വസ്ഥതകളിലും അവരുടെ വേദനകളെ സഹിക്കുവാൻ എല്ലാ പ്രയാസങ്ങളെയും അതുകൊണ്ടുണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന നല്ല ക്രിസ്തീയ അനുഗാമികളാണ് നേഴ്സുമാർ എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവർ ചെയ്യുന്ന സേവനം ലോകമെമ്പാടും അറിയുന്നതാണ്. ഇന്ന് ഏതൊരു രാജ്യത്തും മനുഷ്യർ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കുന്നത് നേഴ്സുമാരാണ്. അവർ ചെയ്യുന്നതായ ആ ആശ്വാസ ശുശ്രൂഷ മറ്റാർക്കും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് അവരുടെ സമർപ്പിത ശുശ്രൂഷയിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ ചൊരിഞ്ഞ് സമൃദ്ധിയായി നൽകട്ടെ. കൂടുതൽ ധൈര്യത്തോടും ഊർജ്ജസ്വലതയോടും കഷ്ടതകളെ സഹിക്കുവാനുള്ളതായ മനസ്സാക്ഷിയോടും മറ്റുള്ളവരുടെ സന്തോഷം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആ പ്രേക്ഷിത പ്രവർത്തനവും ദൈവരാജ്യത്തിലെ മക്കളായി നിർവഹിക്കുവാൻ അവർക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ അവരെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.